हाय फ्रेंड्स എന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ട് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ വാക്സിൻ എടുത്തിട്ട് 15 ദിവസമായി അതിന്റെ കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ അവിടെ കാര്യം എന്തൊക്കെയാണ് പറഞ്ഞാലും ശരി ആദ്യം വാക്സിൻ എടുക്കാൻ പോയപ്പോൾ പേടിയൊക്കെ ആയിരുന്നു ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതെയാണ് കാര്യം ഒന്നുമില്ല ഇത് ഇത്രയും പെട്ടെന്ന് റെഡിയാക്കി ഒരു മരുന്നല്ലേ പത്ത് മാസം കൊണ്ടവരെടുത്തത് മരുന്നാണ് അപ്പം എന്നു വെച്ചാൽ ചില നമുക്കറിയത്തില്ലല്ലോ ഇത് അതുകൊണ്ട് ചെറിയൊരു പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ വാക്സിനും കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ചെല്ലുന്ന സ്ഥലമൊക്കെ നല്ല ഹൈജീനിക്കാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനും വരും വരായികളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ചാൽ മതി ദൈവം സഹായിച്ച് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എല്ലാം ക്ലിയറായിട്ട് പോയി കുഴപ്പമില്ല അപ്പോഴേ വാക്സിനേഷൻ സെൻറ്ററിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ ഹൈജീനിക്കാണ് വെൽ പ്ലാൻഡ് ആണ് നല്ല സെറ്റപ്പിലാണ് അവർ വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യുക നമുക്ക് വല്ല അലർജിയൊക്കെ ഉണ്ടോ പിന്നെ ഇതിനകത്ത് ഈ ഏത് വാക്സിനാണ് നമുക്ക് തരുന്നത് തന്നാൽ നമുക്ക് എന്തായാലും സംഭവിക്കുന്നത് വല്ല പനിയോ ഒക്കെ വരികയാണെങ്കിൽ ഒരു പാരസെറ്റമോളോ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമുക്ക് വാക്സിൻ തരുന്നത് അത് കൂടാഞ്ഞ് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഇവിടെ ഒബ്സർവേഷൻ റൂമുണ്ട് നമ്മൾ അവിടെ ഇരിക്കണം ഇരുന്നതിന് ശേഷമാണ് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും ആദ്യം നമ്മൾ ഈ വാക്സിന് പോകുമ്പോൾ അവരൊരു കാർഡ് തരുന്നുണ്ട് അവർ തന്ന വാക്സിൻ്റെ പേര് പിന്നെ ഈ ബാച്ച് നമ്പർ ഡേറ്റ് ഇത് നമ്മൾ രണ്ടാമത് പോകുമ്പോൾ ഇത് കൊണ്ടുപോകണം അപ്പോൾ അവർക്ക് എളുപ്പമാണ് നമ്മൾ ഇത് ഏത് മരുന്ന എന്താ കാര്യങ്ങളെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവർക്ക് കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ട് ഈ കാർഡ് വെച്ചേക്കുക സേഫായിട്ട് വെച്ചേക്കുക അത് പോരാഞ്ഞ് ഈ കാർഡിൻ്റെ പ്രയോജനം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർസീസിലോ പുറത്തോട്ടൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വാക്സിൻ എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാം സേഫായിട്ട് സൂക്ഷിക്കുക അപ്പോഴേ പിന്നെ ഈ വാക്സിൻ എടുത്തിട്ട് ശേഷമുള്ള എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വാക്സിൻ എടുത്തിട്ട് വന്നിട്ട് ആദ്യത്തെ വാക്സിൻ എടുത്തിട്ട് വന്നപ്പോൾ ചെറിയൊരു കൈക്ക് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കുഴപ്പമില്ല എന്നൊരു പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിഞ്ഞ് തുടങ്ങി സുഖമായിരുന്നു ഇപ്പോൾ രണ്ടാമത് വാക്സിൻ എടുത്തപ്പോഴാണ് ആദ്യത്തെ വാക്സിൻ എടുത്തപ്പം അറിഞ്ഞില്ല രണ്ടാമത്തെ വാക്സിൻ എടുത്തപ്പം കുത്തിയായിട്ട് അറിഞ്ഞു എന്തായാലും വേറെ എഫക്റ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ പലരുടെയും ബോഡി പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആയി പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ഇപ്പോൾ കണ്ടില്ല നാട്ടിലൊക്കെ കൊറോണ ഒത്തിരി കൂടി വരുവാണ് പണ്ട് ഞങ്ങൾ ഇതൊത്തിരി അനുഭവിച്ചതാണ് UK എന്തൊരു കൂടുതലായിരുന്നു ഇപ്പോഴും ഇവിടെ ഒത്തിരി കുറച്ച് നിയന്ത്രണത്തിലായിട്ടുണ്ട് കാര്യം എല്ലാവർക്കും വാക്സിൻ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് എല്ലാവരുടെയും പരിശ്രമം വേണം എല്ലാവരും സഹകരിക്കണം കീപ് ഡിസ്റ്റൻസ് ചെയ്യണം മാസ്ക് ഒരു കാരണവശാലും ഇപ്പം ഞാനിപ്പോൾ വാക്സിൻ എടുത്തിട്ട് പോലും ഞാൻ മാസ്ക് ഉപേക്ഷിക്കാറില്ല മാസ്ക് വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക നമുക്ക് ഈ വൈറസിനെ ഒന്ന് പിടിച്ചു കിട്ടണമെങ്കിൽ അതേ ഉള്ളൂ വഴി അവര് എല്ലാവരും ഡോക്ടേഴ്സും എല്ലാവരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം പറയുന്ന കണക്ക് തന്നെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വാക്സിൻ എടുത്തെന്നും പറഞ്ഞ് നമുക്ക് മാസ്കും വേണ്ട ആഞ്ചലും വേണ്ടെന്നും പറഞ്ഞ് നടക്കരുത് നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ആ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴുള്ള ആ ഒരു വിഷമമുണ്ട് നമ്മൾ കാണുമ്പോൾ ഓരോരുത്തർ കിടന്ന് അനുഭവിക്കുന്ന കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക് നമ്മൾ മാസ്ക് എടുത്ത് വെച്ചിരിക്കും ആഞ്ചൽ ഉപയോഗിച്ചിരിക്കും അത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ ശ്രദ്ധിച്ചേ നമുക്ക് കൊള്ളാം ഒരു അതുപോലെ തന്നെ ഈ ഗ്യാതറിങ് എല്ലാം കുറയ്ക്കുക ആൾക്കൂട്ടങ്ങൾ കുറയ്ക്കുക കൂട്ടായ്മയിൽ പോകാതിരിക്കുക കുറച്ച് നാളത്തേക്ക് ശ്രദ്ധിക്കുക ഈ വൈറസിനെ കണ്ട്രോൾ ചെയ്യാൻ അതൊക്കെയേ ഉള്ളൂ വഴികൾ എല്ലാവർക്കും ഒരു പരിധി വരെ പറഞ്ഞതാണേ വരുന്നത് പിന്നെ അതെല്ലാം നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത് അതിന് നമ്മളെല്ലാം ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് നമ്മുടെ കണ്ട്രോളിൽ തന്നെ വരും കുഴപ്പമൊന്നുമില്ല അത് വളരെ ശ്രദ്ധിച്ച് വേണം നീങ്ങാനെന്ന് മാത്രമേ ഉള്ളൂ എടുത്തിയാട്ടം പാടില്ല അപ്പോഴേ കൂടുതലൊന്നും പറയാനില്ല ഞാനെടുത്തത് അസ്ട്രാസെനിക്കയാണ് വീട്ടിൽ ഉള്ളവരെല്ലാം എടുത്തത് മറ്റേ ഫൈസറാണ് പിന്നെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ പബ്ലിക്കിൽ കൂടുതൽ ആൾ കൂടുന്നിടത്ത് കൂടാതിരിക്കുക വായുസഞ്ചാരമുള്ളിടത്ത് കൂടുക അല്ലാത്തടത്ത് കൂടരുത് പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ നാരങ്ങയും മഞ്ഞളൊക്കെ തേനുമൊക്കെ ഉപയോഗിച്ച് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ നമ്മുടെ ഈ കൊറോണയെ നമുക്ക് പിടിച്ചു നടത്താം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുവിൻ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു